ഗൃഹവൈദ്യത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിച്ച അവർ അതിസാരം വയറിളക്കം വരുന്ന വേളകളിൽ ഞാവലിൻ്റെ കുരുന്ന് അരച്ച് തേങ്ങാപ്പാലിലാണ് കഴിച്ചിരുന്നത്. ഞാവൽക്കുരുന്ന് അരച്ച് തേങ്ങാപ്പാലിൽ കഴിച്ചാൽ അതിസാരം പെട്ടെന്ന് ശമിക്കും. മുത്തങ്ങ ആമം പചിക്കുന്നതിൽ ആമവാദ സംബന്ധികളായ വീക്കത്തിങ്കൽ ഒക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് മുത്തങ്ങ. മുത്തങ്ങാക്കിഴങ്ങ് കേരളീയ കുടുംബങ്ങളിൽ വളരെ ഓർമ്മയുള്ളതാണ്. മുത്തങ്ങയും മുത്തങ്ങയുടെ അളിയനും വീട്ടുമുറ്റത്തെ ഭംഗിയായി അലങ്കരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുത്തങ്ങയുടെ അളിയനെ വെള്ളപ്പൂ കൂടുതലായി ഉണ്ടാകുന്ന ചോട്ടിൽ കിഴങ്ങുണ്ടാകാത്ത ആൺമുത്തങ്ങയെ പറിച്ചു കൂടുതലായി കളയുകയും അവ കൃത്യമായി അരിഞ്ഞെടുത്ത് പശുക്കൾക്ക് കൊടുക്കുകയും വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുകയും മണ്ണിൻ്റെ ഉപരിതലത്തിലെ തണുപ്പിനെ സദാ നിലനിർത്തുകയും മണ്ണിൻ്റെ സംരക്ഷണത്തിൽ മണ്ണൊലിപ്പിനെ തടഞ്ഞ് മണ്ണിൻ്റെ സംരക്ഷണത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിരുന്ന മുത്തങ്ങ കേരളീയ ഗൃഹങ്ങളുടെ അങ്കണം അലങ്കരിച്ചിരുന്നവയാണ്. അങ്കണഭംഗിയിൽ പ്രകൃതിയ മുത്തങ്ങ വഹിച്ച പങ്ക് വിസ്മരിക്കാവതല്ല. ആ മുത്തങ്ങ ഒരു കുഞ്ഞിൻ്റെ ഓജസ്സിനെ, മൗലികമായ ഓജസ്സിനെ, ആപേക്ഷികമായ ഓജസ്സിനെ രണ്ടിനെയും എങ്ങനെയാണ് ബാധിച്ച് നിലനിർത്തിയിരുന്നത്? മുത്തങ്ങ എപ്രകാരമാണ് ബലം നൽകിയിരുന്നത്? വ്യാധിക്ഷമത്വബലത്തിലും വ്യാധി പ്രതിബന്ധകത്വബലത്തിലും കേരളത്തിലെ ശിശുക്കളുടെ നില പഴയകാലത്ത് നിലനിർത്തിയത് വാക്സിനേഷനുകൾ കൊണ്ടൊന്നുമല്ല, പലതരത്തിലുള്ള വാക്സിനേഷനുകളുടെ ആഗമനവും അതിനോടുള്ള വിദ്യാഭ്യാസമുള്ളവരുടെ അടുപ്പവും വിദ്യാഭ്യാസം വേണ്ടത്ര നേടാത്തവരായ ഭരണാധികാരികൾ വിദ്യാഭ്യാസം തെറ്റായ വഴിയിൽ ഉപയോഗിക്കുവാൻ കച്ചവട സംഘങ്ങളായി തീർന്നിട്ടുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ പിടിയിൽ വീണ് അനേകമനേകം വാക്സിനുകൾ അവയെടുക്കുന്നതിന് ആശുപത്രികളെ സമീപിച്ചു, എടുക്കാത്തവരെ എടുപ്പിക്കുന്നതിന് നമ്മുടെ ആരോഗ്യവകുപ്പ് അധികൃതർ നിർബന്ധം പുലർത്തിയും നീങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. പാർശ്വഫലങ്ങൾ കൊണ്ട് എത്രത്തോളമാണ് ഇവ നമ്മെ കാർന്നു തിന്നുന്നത്?
ഒരു ഭാഗത്ത് വിത്ത് കിളിക്കുകയില്ലാത്ത ഫലങ്ങൾ, വേറൊരു ഭാഗത്ത് ഹോർമോണുകൾ കൊണ്ട് വിത്തുകളെ ഇല്ലാതാകുന്ന ഫലങ്ങൾ, മറ്റൊരു ഭാഗത്ത് വാക്സിനേഷനുകൾ, ഇവയൊക്കെ നമ്മുടെ ഊർജദായക ശക്തിയെ, വ്യാധിക്ഷമത്വബലത്തെ, വ്യാധി പ്രതിബന്ധകത്വബലത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട് എന്നതിന് കൃത്യമായ യാതൊരു പഠനവും ഇല്ല, അനുകൂലമോ പ്രതികൂലമോ ആയി. സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന രീതിയിൽ ചിന്തിച്ചാൽ ഇവയൊക്കെ നമ്മുടെ വ്യാധിക്ഷമത്വബലത്തിനും വ്യാധിപ്രതിബന്ധക ബലത്തിനും ഊർജദായക ശക്തിക്കുമെല്ലാം പ്രതികൂലമാണെന്ന് സൈദ്ധാന്തികമായി മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. പെൻഡാവാലൻ്റ് വാക്സിനേഷനുകളും മറ്റും എത്ര കുരുന്നുകളെയാണ് അപഹരിച്ചു കൊണ്ടുപോയത്! ഇത്തരമൊരു സാഹചര്യത്തിൽ പരിണതപ്രജ്ഞരെന്നും പരിഷ്കൃതരെന്നും ലോകമാകെ വെട്ടിപ്പിടിക്കുവാൻ കഴിവുള്ളവരെന്നും ഒക്കെ അഭിമാനിക്കുന്ന നമ്മൾ നമ്മൾ പരിഷ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് നാം അധിവസിക്കുന്ന മണ്ണിനെ, എന്തുകൊണ്ട് നാം അധിവസിക്കുന്ന മണ്ണിൽ നമ്മോടൊപ്പം ചരിക്കുന്ന ജീവജാലങ്ങളെ, എന്തുകൊണ്ട് നമുക്കെല്ലാം പ്രാണവായു തരുന്ന സസ്യജാലങ്ങളെ അവഗണിക്കുന്നവരായി പരിഷ്കാരത്തിൽ മാറി? എന്തുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കുകയും പ്രകൃതിക്ക് വിരുദ്ധങ്ങളായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരായിത്തീർന്നു? മുത്തങ്ങ നമ്മുടെ ഊർജത്തെയും അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ആമവാദത്തെ ശമിപ്പിച്ച് സ്വച്ഛന്ദമായ പചനപ്രക്രിയയെ ത്വരിതപ്പെടുത്തി ആരോഗ്യത്തെയും തരുന്നതാണ്. ഓജോവർദ്ധകമായ മുത്തങ്ങയുടെ ഔഷധഗുണങ്ങളെക്കുറിച്ച് നന്നായി അറിഞ്ഞിട്ടാണ് പ്രാചീനരായ അമ്മമാർ കാലത്ത് ആട്ടിൻ പാലിൽ കുട്ടികൾക്ക് മുത്തങ്ങ കാച്ചി കൊടുത്തിരുന്നത്. പശുവിൻ്റെ പാലിൽ ആദ്യത്തെ 15 ദിവസം, പ്രസവം കഴിഞ്ഞ് കുട്ടി കുടിക്കുന്ന ആദ്യത്തെ 15 ദിവസത്തെ പാലിൽ കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യമുണ്ടാക്കുന്ന ഒരു ഘടകമുണ്ടെന്നും ഒക്കെ അവർ അറിഞ്ഞിരുന്നു. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പഠനം നടത്താതെ പ്രാചീന ആചാരങ്ങളെ ചോദ്യം ചെയ്തിട്ടുള്ള ആധുനിക രസതന്ത്രവും ജീവശാസ്ത്രവുമൊക്കെ പഠിച്ചിറങ്ങിയ ഭിഷഗ്വരന്മാരും
അവരെ പിൻപറ്റി വിദ്യാഭ്യാസമുള്ള നമ്മുടെ നാട്ടിലെ അമ്മമാരും വിദ്യാഭ്യാസമുള്ളവരെ പിന്താങ്ങിക്കൊണ്ട് വിദ്യാഭ്യാസമില്ലാത്തവരും കാർഷിക കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പഠിപ്പുള്ള കൃഷിശാസ്ത്രകാരന്മാരുമെല്ലാം ഇതിനെയെല്ലാം എതിർക്കുകയാണ് ചെയ്തത്. പഠിക്കാതെ നാടൻ പശുക്കളെ വളർത്തുമ്പോൾ നാടൻ പശുവിൻ്റെ പാല് പുല്ലും വൈക്കോലുമൊക്കെ തിന്ന് കിട്ടുന്നത് വളരെ കുറവായിരുന്നു. പുതിയ ജനുസ്സുകളെ വികസിപ്പിച്ചെടുക്കുകയും പാലിൻ്റെ ഗുണമേന്മ മുതലായവയൊക്കെ നോക്കാതെ പാലിൻ്റെ അളവിനെ നോക്കുകയും പശുവിൻ പാലിൽ സമീകൃത ആഹാരമായി എണ്ണിപ്പോന്ന പശുവിൻ പാലിനെ ഗവേഷണ നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ക്യാൻസർ എന്ന മാരക രോഗത്തിൻ്റെ കാരണമാക്കി പാലൊരിക്കലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ ശാസ്ത്രകാരന്മാരുടേതാണ്. സമ്പൂർണ്ണ ആഹാരമെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുകയും എല്ലാ ഗവേഷണങ്ങളിലും പഠനങ്ങളിലും സമീകൃത ആഹാരമായി നിലകൊള്ളുകയും ചെയ്ത ഹോൾ മിൽക്ക് സമ്പൂർണ്ണ പാല് ഇന്ന് ഏറ്റവുമധികം അഭിശപ്ത മുഹൂർത്തങ്ങളെ നമുക്ക് തരുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, പാലൊരു വ്യാവസായിക ഉൽപ്പന്നമായി മാറിയപ്പോൾ പശുവിൻ്റെ പാലും കഴുതയുടെ പാലും ഒട്ടകത്തിൻ്റെ പാലും കിട്ടാവുന്ന എല്ലാ പാലും ഒന്നിക്കുകയും പല സാഹചര്യങ്ങളിൽ പല ഭക്ഷണങ്ങൾ കഴിച്ച് പല അന്തരീക്ഷങ്ങളിൽ വളരുന്ന ഒരാഹാര പദാർത്ഥം കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് മാറ്റമുള്ളതായിത്തീരുമെന്ന് അംഗീകരിക്കാത്ത ശാസ്ത്രം ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ തന്നെ തണുപ്പേറിയ പ്രദേശങ്ങളിലെ പട്ടിക്ക് രോമം വളരുമ്പോൾ ഉഷ്ണമേഖലാ സ്ഥലങ്ങളിൽ രോമം വളരാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ പച്ചക്കറികളുടെ സ്വാദല്ല ശൈത്യമേഖലകളിലെ പച്ചക്കറികളുടെ സ്വാദ്. ഭൂമിയുടെ കിടപ്പ് കിഴക്കോട്ട് ചരിഞ്ഞാണോ പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണോ തെക്കോട്ട് ചരിഞ്ഞാണോ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് മാറ്റം വരുമെന്ന് പഠിച്ച പ്രാചീന തലമുറയുടെ അറിവ് മുഴുവൻ നിരാകരിച്ചുകൊണ്ടാണ് നാം ഈ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത്തരം കണക്കുകൂട്ടലുകളൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ വടക്കോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ആഞ്ഞിലിയുടെ തടി വെട്ടി താഴെയിടുമ്പോൾ തന്നെ അത് കഷ്ണങ്ങളായി പോകുന്നതും അതേൽ ഉളി വെച്ചാൽ അതിൻ്റെ വാർഷിക വലയങ്ങൾ കൃത്യമല്ലാത്തതുകൊണ്ട് അടന്നു പോകുന്നതുമെല്ലാം കണ്ടു വളർന്ന ഒരു തലമുറ പ്രകൃതിയിൽ നിന്നാണ് ശാസ്ത്രം പഠിച്ചത്. പ്രകൃതിയോടിണങ്ങിയാണ് ശാസ്ത്രം പഠിച്ചത്. പ്രായോഗികമായി കൃഷിക്കാരനായിക്കൊണ്ടാണ് ശാസ്ത്രം പഠിച്ചത്. കർഷകൻ്റെ അനുഭവങ്ങളെ നിരാകരിക്കുകയും കൃഷിസ്ഥലങ്ങൾ കാണുകയോ കൃഷിക്ക് ഉപയുക്തമായ വിത്തുകൾ മനസ്സിലാക്കുകയോ ചെയ്യാതെ അന്യമായൊരു വിദേശ ഭാഷയിൽ
ഡിഗ്രി എടുത്ത് അഹങ്കാരവുമായി ഇറങ്ങുന്ന ഒരു തലമുറയുടെ അഹങ്കാരത്തിൽ അമർന്ന ജൽപ്പനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഇന്നെല്ലാം ചെയ്യുന്നത്. ഇതിൽ നിന്ന് പിന്തിരിയേണ്ട കാലമായിട്ടുണ്ടെന്ന് അനുഭവം കൊണ്ടെങ്കിലും മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ടാവും. മരത്തോട് ബന്ധപ്പെട്ട്, മനുഷ്യനോട് ബന്ധപ്പെട്ട്, താമസ സ്ഥലത്തോട് ബന്ധപ്പെട്ട് ഒക്കെ പഠിച്ച വാസ്തുശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കല്ല് കെട്ടാനും മരം മുറിക്കാനും മരത്തിൽ പണിയെടുക്കാനും ഒക്കെ കൃത്യമായി അറിയുന്നവൻ്റെ എൻജിനീയറിംഗ് പോയിട്ട് ഇതൊന്നും അറിയാത്തവൻ്റെ പുസ്തക പ്രപഞ്ചത്തിലുള്ള ജീവിതവും കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള അഹങ്കാരത്തിലാണ് ഇന്ന് വാസ്തുശാസ്ത്രം നിലകൊള്ളുന്നത്. പ്രാചീനങ്ങളായ അറിവുകളെ ഉൾക്കൊള്ളുവാൻ പറ്റാതിരിക്കുമ്പോഴും അവയിൽ നിന്നുള്ള അറിവുകളും കൂടി എൻ്റെ കയ്യിലുണ്ടെന്ന് അഭിമാനിച്ച് തെറ്റായ നിലയിൽ ജനങ്ങളെ നയിക്കുകയും അന്ധവിശ്വാസങ്ങളെ കൂട്ടിക്കലർത്തി ആവോളം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ജന ഉപകാരപ്രദമല്ലാത്ത, ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരറിവാണ് ഇന്ന് മാധ്യമങ്ങളും പരിഷ്കാരികളും കൊണ്ടു നടക്കുന്നത് തന്നെ. സാമ്പ്രദായികങ്ങളായ അറിവുകൾക്ക് ന്യൂനതകൾ വരുമ്പോൾ അസമ്പ്രദായികങ്ങളായിരിക്കുന്ന സംഘടിത ശ്രമങ്ങൾ, സമറ്റിക് തലങ്ങളിൽ രൂപാന്തരപ്പെടുകയും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒത്തുചേരുകയും ആന്തരികമായി വികലങ്ങളായ കാര്യങ്ങൾക്ക് മാത്രം പ്രസക്തിയും പ്രശസ്തിയും ഉണ്ടാവുകയും അപ്പോഴെല്ലാം ഒരു മുഖാവരണമെന്നോണം പൈതൃകത്തോടും പ്രാചീനതയോടും തങ്ങൾക്കാണ് അടുപ്പമെന്ന് കാണിക്കുകയും അതിൻ്റെ പ്രചരണത്തിലൂടെ നേടുന്ന ധനം മുഴുവൻ ആധുനികമായ കൊള്ളിക്കരുതാഴികകൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതിലേക്ക് നമ്മുടെ ആധ്യാത്മിക രംഗങ്ങൾ പോലും അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സർവാത്മനാ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഇവിടെയാണ് പ്രാചീനൻ്റെ അറിവ് ഒരു മുത്തങ്ങയുടെ കാര്യത്തിൽ പോലും എത്ര അവധാനതയുള്ളതായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. വീടിൻ്റെ മുറ്റത്ത് ധാരാളമായി മുത്തങ്ങ കിളിർത്തു വരികയും ആ മുത്തങ്ങ രാവിലെ ഇറങ്ങി പച്ചയ്ക്ക് പറിച്ച് അതിൻ്റെ പുറത്തെ തൊലിയും കളഞ്ഞ് നാരുകളും മാറ്റി ചതച്ച് ആട്ടിൻപാലിലിട്ട് കാച്ചി കുടിച്ച കുട്ടികളുടെ അന്നത്തെ ആരോഗ്യവും ചിന്തയും ബൗദ്ധിക ശേഷിയുമൊക്കെ അന്യാദൃശ്യമായിരുന്നു. അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ മുലപ്പാലിലുള്ള ദൂഷ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രവാഹിക അതിസാരം. അമ്മ കഴിക്കുന്ന പലവിധങ്ങളായ ആഹാരങ്ങളിലൂടെ വരുന്ന വിഷങ്ങൾ, അമ്മ ഗർഭകാലത്ത് കഴിച്ച ആഹാരങ്ങളുടെ വിഷാംശങ്ങൾ, കുട്ടിയുടെ രോഗത്തെ കണക്കാക്കുമ്പോൾ പിതൃജവും മാതൃജവും അന്നരസജവുമായിരിക്കുന്ന ദോഷങ്ങളെ അതീവ ഗഹനതയിലെത്തി നിർമൂലനം ചെയ്യുവാനും കുഞ്ഞിന് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുവാനും മലം കൃത്യമായി ഉറച്ച് സ്വച്ഛന്ദമായി പോകുവാനും മലാശയത്തെ മലം പറ്റിപ്പിടിച്ച് കേടാക്കാതിരിക്കുവാനും മലാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മലം
ഗുദത്തിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കുവാനും ബാഹ്യമായ ശുചിത്വം വിസർജനം കഴിയുമ്പോഴേ നിലനിർത്തുവാനും പാകത്തിന് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ മുത്തങ്ങ വഹിച്ച പങ്ക്. ആ മുത്തങ്ങക്കിഴങ്ങ് തൊലി കളഞ്ഞ് അരച്ച് നാഴി വെള്ളവും ചേർത്ത് വെന്ത് ഉരിയാവുമ്പോൾ, പകുതിയാകുമ്പോൾ കുടിക്കുക. അതിസാരം ശമിക്കും. ഏത് വയറിളക്കവും ശമിക്കും. ചെറുനാരങ്ങ എല്ലാക്കാലത്തും ലഭിക്കുന്ന ഒരു പഴമാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക. നാരങ്ങ പല രോഗങ്ങൾക്കും അത്യുത്തമമാണ്. ഉദരത്തിലെ പല ബുദ്ധിമുട്ടുകൾക്കും അത്യുത്തമമാണ്. നാരങ്ങയ്ക്കും നെല്ലിക്കയ്ക്കുമൊക്കെ ഏതാണ്ട് എല്ലാ രസങ്ങളുമുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണ ഔഷധമെന്ന നിലയിൽ നാരങ്ങയൊക്കെ ശ്രദ്ധേയമാണ്. നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്ത് എള്ളെണ്ണ ചേർത്ത് തുണിയിൽ അരിച്ചെടുത്ത് കുടിക്കുക. അതിൻ്റെ അല്ലികളും കുരുവുമൊന്നുമില്ലാതെ കുടിക്കുക. അതിസാര ശമനമാണ്. ഏത് കൂടിയ അതിസാരവും ശമിക്കാൻ നാരങ്ങാനീർ പിഴിഞ്ഞെടുത്ത് എള്ളെണ്ണ ചേർത്ത് തുണിയിലരിച്ച് കുടിച്ചാൽ മതി. നാൽപ്പാമരത്തോല്, അത്തിയുടെ തോല്, ഇത്തിയുടെ തോല്, അരയാലിൻ്റെ തോല്, പേരാലിൻ്റെ തോല്, നാല് ആൽമരങ്ങളുടെ തോല് ചേർന്നതാണ് നാൽപ്പാമരം എന്ന് പറയുന്നത്. നാൽപ്പാമരം എന്ന് പറഞ്ഞ് ഇന്ന് ഒന്നിച്ചു വിൽക്കുന്ന തോലുകൾ പലപ്പോഴും ഇവയല്ല. ഇതിൽ ഇത്തി കിട്ടാൻ വളരെ പ്രയാസമാണ്. കേരളത്തിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ് ഇത്തി. കേരളീയരുടെ ആരോഗ്യത്തെ കരുതി ശുദ്ധവായു, ശുദ്ധജലം ഇവ രണ്ടും ലഭിച്ചിരുന്നത് ആലുകളെ ഉപാസിച്ചിരുന്ന കാലങ്ങളിലാണ്. അത്തി ആരോഗ്യത്തിൽ വഹിച്ച പങ്ക് ചില്ലറയൊന്നുമല്ല. അത്തിമരങ്ങൾ ജലദൗർലഭ്യത്തെ തടയുന്നവയിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആൽമരങ്ങളെല്ലാം കേരളത്തിലെ ഉപരിതല ഭൂഗർഭജലത്തെ മുഴുവൻ നിലനിർത്തിയിരുന്നത് ആൽമരങ്ങളാണ്. പുരോഗമനക്കാരും യാഥാസ്ഥിതികരും ഉൽപതിഷ്ണുക്കളും ഒരുപോലെ നശിപ്പിച്ചത് ആൽമരങ്ങളെ തന്നെയാണ്. കേരളത്തിലെ രാജാക്കന്മാർ, പ്രത്യേകിച്ച് കൊച്ചിയും മലബാറും, റോഡുകളുടെ പാർശ്വങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് വച്ച് വളർത്തിയിരുന്നത് ആൽമരങ്ങളെയാണ്. അരയാല്,
പേരാൽ ഇവയാണ് റോഡ് പാർശ്വങ്ങളിൽ വഴിയുടെ ഓരങ്ങളിൽ ഏറ്റവും കൂടുതലായി നിന്നിരുന്നത്. റോഡ് വികസനത്തിന് പ്ലാൻ ചെയ്യുമ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നുവെങ്കിൽ വീതി കൂട്ടുമ്പോൾ പാർശ്വങ്ങളിലേക്ക് പുതിയ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടായിരുന്നു വെട്ടിക്കളയേണ്ടിയിരുന്നത്. അവിടെയൊന്നും നമുക്ക് ആരോഗ്യ ചിന്ത കടന്നു വന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ആൽമരങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. അതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിൽ ആലുകൾ വഹിച്ച പങ്ക് എത്രയായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവയൊക്കെ കാത്തുസൂക്ഷിച്ചു പോന്ന നമ്മുടെ പ്രാചീനരായ അമ്മമാർ ആലിന് പ്രദക്ഷിണം വെച്ചും ആലിന് ജീവിതത്തിൽ പ്രാധാന്യം നൽകിയും ജീവിച്ച ആ അമ്മമാർ അടുത്ത തലമുറയ്ക്ക് കൊടുത്ത സൗഭാഗ്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് അവരെ ഈ തരുണത്തിൽ സ്മരിക്കാതെ വയ്യ. ആ പാവനചരിതകളുടെ പാദാന്തികങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.